ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഫോട്ടോഷോപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ഫോട്ടോഷോപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഔട്ട് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര സ്ലോ ആണ്. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് വർക്ക് ചെയ്യാനുള്ള മിനിമം റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നുണ്ട് സിസ്റ്റം, പക്ഷെ സ്പീഡ് ഇല്ല, ഹാങ് ആണ് എന്നുള്ള രീതിയിലൊക്കെ. അല്ലെങ്കിൽ വലിയ വലിയ ഗെയിമിംഗ് ലാപ്ടോപ്സോ അല്ലെങ്കിൽ സിസ്റ്റം ഒന്നും ഇല്ലാത്തവരും ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു സൊല്യൂഷൻ പോലെയാണ് അഡോബി ഇപ്പോൾ വെബിലും ഫോട്ടോഷോപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് വെബിൽ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഫ്രീ ആണോ എന്നല്ലേ. ഒരിക്കലല്ല, ഫോട്ടോഷോപ്പ് നിലവിലുള്ള പ്ലാൻ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14 ദിവസത്തെ ട്രയലോട് കൂടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അല്ല, നിങ്ങൾക്ക് ട്രയൽ വേർഷൻ എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ അല്ല, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു ഡൗട്ട് ഉണ്ടാവുക, AI വർക്കിംഗ് ആയിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അഡോബി ഫയർഫ്ലൈ നൽകുന്ന ജനറേറ്റീവ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് വെബിലും അവൈലബിൾ ആണ്. അപ്പം എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യുക? നമുക്ക് മൈക്രോസോഫ്റ്റ് എഡ്ജ് അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം പോലുള്ള വെബ് ബ്രൗസേഴ്സ് വഴി നമുക്ക് ഫോട്ടോഷോപ്പ് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസ്ക്ടോപ്പ് വേർഷനിൽ കാണുന്ന അത്രയ്ക്ക് ഫീച്ചേഴ്സ് ഒന്നും വെബിൽ കിട്ടില്ല. പക്ഷേ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് കാണാനും കമൻ്റ് രേഖപ്പെടുത്താനൊക്കെ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇനി മുതൽ വെബിൽ ആക്സസ് ചെയ്യാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടില്ല. ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചൊന്നും അധികം ബോധേടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോയിലേക്ക് കടക്കാം, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക, എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യുക, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അഡോബി ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ അഡോബിയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ തന്നെ ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. അതിലൂടെയാണ് ബാക്കി എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസിൻ്റെ നെയിമുകൾ കാണാം. കൂടാതെ അവൈലബിൾ ഇൻ യുവർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്ലാനിൽ എനിക്ക് ലഭിക്കുന്ന മറ്റ് സോഫ്റ്റ്വെയർസും കാണാം. ഓക്കെ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് പ്ലാൻ ആണ്. 1600 രൂപയാണ് മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത്. അതുകൂടാതെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലാണ് ഇതൊക്കെ കാണിക്കുന്നത്. അതുകൂടാതെ മൊബൈൽ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. അതായത് മൊബൈലിൽ ഉപയോഗിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഓക്കെ, അതുകൂടാതെ വെബിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റസും ഇവിടെ കാണാം. അതിൽ റീസെൻ്റായിട്ട് ഫോട്ടോഷോപ്പ് ആണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ലോഞ്ച് കൊടുക്കാം. നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ലോഡാവുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷനോ അല്ലെങ്കിൽ അതൊന്നും അധികം ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻ്റർനെറ്റിന് സ്പീഡ് ഉണ്ടെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു ഇൻ്റർഫേസ് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ന്യൂ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിൻ്റെ ആദ്യ ഇൻ്റർഫേസിലേക്ക് നമ്മൾ കടക്കും. ഇതാണ് ഫോട്ടോഷോപ്പിൻ്റെ ആദ്യ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പരിചിതമായിരിക്കും, പക്ഷെ കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ളൊരു വേർഷനാണ് വെബിൽ കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഫോട്ടോഷോപ്പിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതാണ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഇൻ്റർഫേസും നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന വെബിൻ്റെ ഇൻ്റർഫേസും തമ്മിലുള്ള ഡിഫറൻസ് കാണാം. ഇവിടെയും ഈ ഒരു പോർഷനിലായിട്ട് ഫോട്ടോഷോപ്പിൻ്റെ ഐക്കൺസ് അവൈലബിൾ ആണ്, പക്ഷെ ക്രിയേറ്റ് ഫയൽ എന്നും ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല. അതിന് പകരം ഇവിടെയാണ് അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഓപ്പണിന് പകരമായിട്ട് അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. PST ഫയൽസ് ഒക്കെ ഓപ്പൺ ചെയ്തെടുത്ത് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന റീസെൻ്റ് ഫയൽസ് ഒക്കെ ഇവിടെ കാണും. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാണ് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാണ് ജസ്റ്റ്. കൂടാതെ താഴോട്ട് വരുമ്പോൾ കുറച്ച് ക്വിക്ക് ആക്ഷൻസ് കാണാം. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാനും ബ്ലർ ചെയ്യാനൊക്കെ ഉള്ള കുറച്ച് ക്വിക്ക് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് വെബിൽ. പിന്നെ പ്രീസെറ്റുകൾ കാണാം ഡീഫോൾട്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ പ്രീസെറ്റ് വേണം അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ വ്യൂ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാം ഡോക്യുമെൻറ്റ് വിൻഡോ വന്നിട്ടുണ്ട്.
ഇതിലാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത്. നമുക്ക് പേര് കൊടുക്കാം, നമ്മുടെ വിഡ്ത്തും ഹൈറ്റും അതൊക്കെ ഏതൊക്കെ യൂണിറ്റിലാണ് വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കാം, റെസൊല്യൂഷൻ കൊടുക്കാം. ഇതിൽ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കണ്ടോ, ആർ ജി ബി കളർ മോഡ് കൊടുത്തിട്ടുണ്ട്, 8 bit ആണ് കൊടുത്തിട്ടുള്ളത്. മാക്സിമം 8 bit ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ചിലപ്പോൾ ഇനി വരുന്ന അപ്ഡേഷനിൽ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. 60 bit ഒക്കെ അവൈലബിൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നേരെ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്ത് വരും. നമ്മൾ എത്രയാണ് അവിടെ കസ്റ്റമായിട്ട് സൈസ് കൊടുത്തിരിക്കുന്നത്, ആ ഒരു ക്യാൻവാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഞാനൊരു പുതിയൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ കെടുക്കുന്ന ഡീഫോൾട്ടായിട്ട് കെടുക്കുന്ന സൈസാണ് കൊടുക്കുന്നത്. അപ്പോൾ ദേ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ്റെ മെനു ബാർ ഏറ്റവും മുകളിലാണ്. തൊട്ട് താഴെ ഓപ്ഷണൽ മെനു ബാറും ഈ ഒരു സൈഡിൽ ടൂൾസും ഇവിടെ പ്രോപ്പർട്ടീസും മറ്റു പാനൽസും ഒക്കെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിലോ ടൂൾ ബാർ ഇവിടെ കാണാം, മെനു ബാർ ഇവിടെ കാണുന്നില്ല. അതിന് പകരം ഈ ഒരു 3 lines ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് മെനു ബാറിൽ കാണുന്ന ബാക്കി ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ ഫിൽറ്റർ എടുത്തു കഴിഞ്ഞാൽ നോക്കി, ക്യാമറ ലോ ഫിൽറ്റർ, അതുപോലെ തന്നെ ഗോഷൻ ബ്ലർ, ഇൻവേർട്ട്, ഇത്ര ഓപ്ഷൻസ് കൊടുക്കുന്നുള്ളൂ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അതായത് വെബിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരു സൈസ് ആൻഡ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി എടുക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഈ മൂഡ് ടൂൾ കാണാം. അതിനൊപ്പം തന്നെ കുറച്ച് ആ മൂഡ് ടൂളിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഓപ്ഷൻസ് ആണ് കാണുന്നത്. അലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഓപ്ഷൻ, ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. രണ്ടാമത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ടൂളാണ് എടുക്കുന്നത്. അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കർവ്സ് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് അതുപോലെയുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സിൽ വരുന്ന ഓപ്ഷൻസ്, അതൊക്കെ ഉണ്ട്. പിന്നെ സെലക്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഒബ്ജക്ട് സെലക്ഷൻ ടൂൾ, മാർക്കി ടൂൾസ്, ക്യുക്ക് സെലക്ഷൻ ടൂൾസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ റീടച്ച് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, അതിലാണ് നമ്മുടെ റിമൂവ് ടൂളും ഹീലിംഗ് ബ്രഷും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ക്യുക്ക് ആക്ഷൻ, നേരത്തെ നമ്മൾ കണ്ടിരുന്നു ആ ഒരു ഓപ്ഷൻ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും കുറച്ച് ഒരു പ്രീസെറ്റ്സ് ഒക്കെ ഉണ്ട്, ഒന്ന് കളറൊക്കെ ജസ്റ്റ് ഒന്ന് ഗ്രേഡ് ചെയ്തെടുക്കാനുള്ള. പിന്നെ പെയിൻറ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇറേസറും പെയിൻറ് ബക്കറ്റും ഗ്രേഡിയൻ ടൂളൊക്കെ ഉണ്ട്. ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ഓപ്ഷൻസിൽ നോക്കി ഏതാ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് ഏഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള പ്രീമിയം ഫോണ്ട്സ് നമുക്ക് യൂസ് ചെയ്യാം, അഡോബിയിലുള്ള അല്ലെങ്കിൽ അഡോബി തരുന്ന ഫോണ്ടുകൾ യൂസ് ചെയ്യാം. അതുകൂടാതെ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ആഡ് ഫോണ്ട്സ്, നമുക്ക് ഏതൊക്കെ ഫോണ്ടാണ് ആഡ് ചെയ്യേണ്ടത് അതും ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കോണ്ടെക്സ്റ്റൽ ടാക്സ് ബാർ വന്നിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ചേഞ്ചസ് ഒക്കെ വരുത്താം. ഇനി നിങ്ങൾക്ക് ഹെഡിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആഡ് ഹെഡിങ് കൊടുത്താൽ നമുക്ക് ഹെഡിങ് ആ ഒരു ഹെഡിങ് സൈസിൽ അവർ നമുക്കൊരു 30 ആണ് ഫോണ്ട് സൈസ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സൈസിൽ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അത് കസ്റ്റമൈസും ചെയ്യാം കേട്ടോ, നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇതൊന്നും ഡെസ്ക്ടോപ്പ് വേർഷനിൽ ഇല്ല. നമുക്ക് ഒരുപാട് പ്രീസെറ്റ്സ് ലൈക്ക് ഒരു ക്യാൻവയിലൊക്കെ ഉണ്ട് ഇതുപോലുള്ള ഓപ്ഷൻസ്. പിന്നെ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്, കളർ ആഡ് ചെയ്യാനും കളർ കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇമേജ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. പിന്നെ തൊട്ട് താഴെ ഇമ്പോർട്ട് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, അപ്പം ഇത്ര ഓപ്ഷൻസ് ആണ് ഈ കാണുന്നതിലുള്ളത്. പിന്നെ ഐ ഡ്രോപ്പർ ടൂൾ ഉണ്ട്, കളറൊക്കെ പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു പാനൽ വരുന്നുണ്ട്, കളർ പാനൽ, അതിനനുസരിച്ച്. ഇനി ബാക്ക്ഗ്രൗണ്ടും ഇങ്ങനെ സ്വിച്ച് ചെയ്യാം, കളേഴ്സ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കൊളാപ്സ് പാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊളാപ്സ് ആവും കേട്ടോ. ഇത്ര കാര്യങ്ങളാണ് ടൂൾ ബാറിൽ വരുന്നത്. മെനു ബാറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു. ഓപ്ഷണൽ മെനു ബാർ പ്രത്യേകം ഒരു ബാറായിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷനായിട്ട് കൊടുത്തിട്ടില്ല, അതിന് പകരം നമ്മൾ ഏത് ടൂളാണ് എടുക്കുന്നത് അതിൻ്റെ ഓപ്ഷൻസ് ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം തന്നെ വരും ആ ഒരു രീതിയിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്ഫോം ടൂൾ എടുത്താൽ ആ ഒരു രീതിയിൽ ഒരു ഹൈഡായി എടുക്കുന്ന ഒരു മെത്തേഡ്. ഓക്കെ, പിന്നെ ഈ ഒരു പോർഷൻ നമുക്ക് നോക്കാം. ഈ ഒരു പോർഷനിൽ വരുന്ന ആദ്യം തന്നെ ലെയർ പാനലാണ്. നോർമലായിട്ട് പുതിയ ഒരു ലെയർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് നമുക്ക് ഇവിടെയുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെയും ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, കുറവാണ്. പിന്നെ എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, മാസ്ക് ചെയ്യാൻ ലെയർ മാസ്കിൻ്റെ ഓപ്ഷൻ കാണാം, ക്ലിപ്പിംഗ് മാസ്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലെയർ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടും അറേഞ്ച് ചെയ്യാൻ ലെയേഴ്സ്, പിന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, 3 dots കാണാം. അതിൽ കുറച്ച് ലോക്ക് ഓൾ സെലക്ട് അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിലാണ് കിടക്കുന്നത്. പിന്നെ ഐ ഇൻഡിക്കേറ്റർ കാണാം, നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ബാക്കി ഫോട്ടോഷോപ്പിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ പ്രോപ്പർട്ടീസ് വിൻഡോ
സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ പ്രോപ്പർട്ടീസ് വിൻഡോ എടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് വരുന്നത്? ഫോണ്ട്, ഫോണ്ട് സ്റ്റൈൽ, അതിൻ്റെ സൈസ് കാര്യങ്ങൾ, അത് അലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ്, പിന്നെ അഡ്വാൻസ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ബാക്കി മീറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ഈ നമ്മുടെ വർക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താവുന്ന ഓപ്ഷൻ, അതായത് കമൻറ്റ് പാനലുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഐക്കൺ, ഒരു ഷേപ്പ് കാണാം, ഒരു പെൻസിലിൻ്റെ, അത് യൂസ് ചെയ്തിട്ട് ഒരു കളർ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഹെഡിങ് ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നത് ടിക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ചേഞ്ച് ഫോണ്ട് എന്നോ, എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ ലൈവായിട്ട് തന്നെ കാണാം എന്താണ് ക്ലയൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ. അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്, നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ വർക്ക് കാണിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പിന്നെ ഇത് സേവ് ചെയ്യുമ്പോൾ ക്ലൗഡിലാണ് കേട്ടോ സേവ് ആവുന്നത്, കാരണം നമ്മൾ വെബിൽ എടുക്കുന്നതുകൊണ്ട്. പിന്നെ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് സേവ് ചെയ്യണമെങ്കിൽ മെനുവിൽ പോയിട്ട് ഇവിടെ നമുക്ക് കാണാം എക്സ്പോർട്ട് ആസ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഫൈനൽ ഔട്ട്പുട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ സംഭവം തന്നെ എനിക്ക് വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്ക് പെട്ടെന്ന് ഡെസ്ക്ടോപ്പിലേക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ഇൻ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡെസ്ക്ടോപ്പിലേക്ക് നേരെ ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ ആ ചെയ്ത വർക്ക് തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ, സെയിം സാധനം ഡെസ്ക്ടോപ്പിലേക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ ഏകദേശം ഈ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കണ്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഷോർട്ട് കട്ട്സ് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, എല്ലാ ഷോർട്ട് കട്ടും വർക്കിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ മെനു ബാറിലധികം ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ അധികം ഓപ്ഷൻസ് കൊടുക്കാത്ത കൊണ്ട് തന്നെ നമുക്ക് അധികം ഷോർട്ട് കട്ട്സ് ഒന്നും വർക്കിയില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട്സ് ഇവിടെ ഹെൽപ്പിൽ വന്നു കഴിഞ്ഞാൽ കീബോർഡ് ഷോർട്ട് കട്ട്സിൽ കാണാം കേട്ടോ. അപ്പോൾ ഇനിയുള്ള അപ്ഡേഷനിൽ ഒരുപാട് ഓപ്ഷൻസും അതായത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും ഫോട്ടോഷോപ്പിൻ്റെ. അപ്പം എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഹാങ് ആവുന്നതുകൊണ്ടൊക്കെ അവർക്കൊക്കെ ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ബെറ്റർ വേ ആയിട്ട് ഈ വെബിൻ്റെ വേർഷൻ ലോഞ്ച് ആയത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും, നിങ്ങൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് നോക്കുക, ജസ്റ്റ് വെബിലെടുത്തിട്ട് ഏത് എപ്പോഴാണ് യൂസ് ആവും. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ചെറിയൊരു സിസ്റ്റമാണ് കയ്യിലുള്ളത്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സിസ്റ്റം എടുത്തിട്ടില്ല, നമുക്ക് ആ ഫയൽ കയ്യിലുണ്ട്, ഓപ്പൺ ചെയ്തിട്ട് വെബിൽ തന്നെ വർക്ക് ചെയ്യാനും ചേഞ്ചസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു വേർഷൻ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ. ഇനിയും ചിലപ്പോൾ മറ്റു സോഫ്റ്റ്വെയർസും ചിലപ്പോൾ ഇതുപോലെ വെബ് വേർഷൻസ് ലോഞ്ച് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ജനറേറ്റീവ് ഫിൽ വർക്കിംഗ് ആയിരിക്കുമെന്ന്, നമുക്കത് വേണമെങ്കിൽ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇനി ജനറേറ്റീവ് ഫിൽ വർക്കിംഗ് ആണോ നോക്കാം. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം കേട്ടോ, ഈ ലെയർ ഡിലീറ്റ് ചെയ്തു. സെലക്ഷൻ ടൂൾ എടുക്കണം ആദ്യം തന്നെ, സെലക്ഷൻ ടൂള് എടുക്കുക. ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂളാണ് ഇപ്പോൾ എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു റെക്ടാങ്കുലർ മാർക്കി ടൂൾ എടുത്തിട്ട് ഈ ഒരു പോർഷനിൽ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഡേ ജനറേറ്റീവ് ഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഞാനൊരു ലൈക്ക് ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുകയാണ്, ജനറേറ്റ് ചെയ്യാം. ഇപ്പോൾ ജനറേറ്റ് ആവുന്നുണ്ട്, നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് കേട്ടോ. നമുക്ക് വേരിയേഷൻസും ഉണ്ട് ഇവിടെ, ജസ്റ്റ് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ വർക്കിംഗ് ആണോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോഷോപ്പിനെ കുറിച്ചുള്ള അധിക വീഡിയോസ് വേണം, ട്യൂട്ടോറിയൽസ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ഫോട്ടോഷോപ്പിൻ്റെ ഇട്ടിട്ടുണ്ട്, ബേസിക് വീഡിയോസും ഉണ്ട്. ഒരു ഫോട്ടോഷോപ്പിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് ബേസിക് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഒക്കെ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.